ഉണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ആവിരി ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ വീഡിയോ എടുക്കണം വിചാരിച്ചു കണ്ട പൊരിഞ്ഞതാ. അപ്പൊ കരണ്ട് പോയി, ഇപ്പളാ കരണ്ട് വന്ന്. അപ്പൊ ക്യാരറ്റ് വാട്ടിക്കോരുകയാണ് കേട്ടോ. അണ്ടിപ്പറ്റും മുന്തിരി ഉള്ളിയൊക്കെ പൊരിച്ച് കോരിയിട്ടുണ്ട്. ചോറ്റിന് വെള്ളമൊക്കെ ഇവിടെ തിമട്ടിട്ടുണ്ട്. ഏലക്കായ, കറമ്പൂ, വെള്ളയൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ പിഴി വെച്ചിട്ടു. ഇതാ മയമ്മദ് ഉണ്ട് ഇവിടെ കേട്ടോ. ഒപ്പം ചോറുണ്ടാക്കാനില്ലേ മോനോ, മോന് ചോറുണ്ടാക്കാൻ കൂടുന്നില്ലേ പറേ. എന്നാ കിളിമ്പാണ് എന്ത് ചോറാൻ ഉണ്ടാക്കണ പറഞ്ഞിട്ടാ. കാപ്പിരി ക്യാരറ്റൊക്കെ വാടിയിട്ടുണ്ട്. ഇനി ഒന്ന് കോരിയെടുക്കട്ടെ കേട്ടോ. പെച്ചി വരുന്നുണ്ട്, തെരഞ്ഞു പോകില്ലെന്ന്. ഉണ്ടാക്കി കയ്യോളല്ലേ. പിന്നെ വണ്ടിയിൽ അടിച്ചലുണ്ട് എണ്ണ. നീ ബാക്കിന്റെ ഉള്ളിട്ട് വാടട്ടെ. വണ്ടിയിലെ ഡീസല് പെട്രോൾ എണ്ണ തലയില് പോകുന്നുണ്ടെന്ന്. പെട്രോൾ എണ്ണ തലയില്? പെട്രോൾ തലയില് ഗാന്ധം വാങ്ങാനാ ചാമ്പ് മുക്കോണ്. ഞാൻ ടൗസർ വാങ്ങാനാണ്. വാങ്ങിക്കോണ്ടിട്ടോ, വേഗം കുളിച്ചു വരിക്കോ. ഉള്ളി നല്ലോണം വാട്ടിട്ടോ. എന്നിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് കൊടുക്കണം. പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞുവെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം. രണ്ട് തക്കാളി ജ്യൂസ് അടിച്ചു വെച്ചിരിക്കണം. മുസമ്പി ജ്യൂസ് പിഴിഞ്ഞ് വെച്ചിരിക്കണം. ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ. ഇനി ഇതൊന്നും ഇട്ട് വരട്ടെ. എന്താ കയ്യുമ്മേ? കയ്യുമ്മ കത്തിയൊക്കെ അവിടെ തക്കാളി വെട്ടിയെടുത്തോളെ. രണ്ട് തക്കാളിയാണ് കേട്ടോ. രണ്ടുള്ളി പൊരിച്ച് പൊരിച്ചിരിക്കണം. രണ്ടുള്ളി വയറ്റും ചെയ്തു. ഇനി രണ്ട് തക്കാളി ജ്യൂസ് അടിച്ച് ഒഴിച്ചെടുക്കട്ടെ കേട്ടോ. ചട്ടിന്റെ പാത്രത്തിന്റെ നമ്മളെ തക്കാളി ജ്യൂസ് അടിച്ച് പറഞ്ഞൊക്കെ പാർന്നതൊക്കെ നല്ലോണം വഴറ്റിക്കണം കേട്ടോ. ഇനി ഒരു സ്പൂണ് കാശ്മീർ ചില്ലി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് കഫ്സ മസാല, അര സ്പൂണ് മഞ്ഞളും പൊടി, പിന്നെ ഒരു സ്പൂണ് എന്താ പറയുക ഗരം മസാല ഇതിട്ട് കൊടുക്കട്ടെ. ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കട്ടെ. മുസമ്പി, ഒരു മുസമ്പി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ, അത് കണ്ടു കണ്ടാ ഞാൻ വെക്കാൻ ഒരുങ്ങിയത്. അതൊക്കെ മൂന്ന് ക്യാരറ്റ് എറിഞ്ഞാണ്ട് ജ്യൂസ് പിഴിഞ്ഞതൊക്കെ തട്ടി മറിച്ചു മോന്. ഇനി ഒരു സ്പൂണുള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ അത് മതി. അല്ലാണ്ട കാട്ടില്ല മോനോ. ഇനിയിപ്പോൾ പെട്ടെന്ന് മുസമ്പി എവിടുന്നൊക്കെ കിട്ടും നമുക്ക്. പൊതിനി ഇട്ട് കൊടുക്കട്ടെ. തക്കാളി സോസ് കഴിഞ്ഞോ? കുറച്ച് തക്കാളി സോസ് ഒഴിച്ചോട്ടെ. ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ.
ഇനി ആവശ്യത്തിന്റെ ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. നേരം വെക്കി മരിക്കാവുമ്പളേ കറണ്ട് ഉണ്ടായില്ല, അങ്ങനെയൊക്കെ പാടുന്നുണ്ട്. നേരം വെക്കി ഞാനേ കുരുളകിന്റെ പൊടി തൊട്ടാൻ മറന്നിരുന്നു കേട്ടോ. ഇപ്പൊ കുറച്ച് കുരുളക് തൊട്ടട്ടെ, പോരിട്ടും കിട്ടുന്നില്ല. ഒരു സ്പൂൺ തൊട്ടണം, പിരിയേറിയാൽ ഈ മക്കൾക്ക് പറ്റില്ല. ഓർക്ക് ഞങ്ങൾക്ക് എരിവൊക്കെ വേണം നല്ലോ. ഓർക്ക് എരിയപ്പോൾ കുറച്ചേ പറ്റുമോ, മൂന്നിനും മൂന്നിനൊക്കെ. നീ മുസ്ലിമ്പി നീരാട്ടോ ഒഴിച്ചത്, അത് ഞാൻ പറഞ്ഞില്ലേ മറിഞ്ഞു പോയില്ലത്. അപ്പോൾ നീ കുറച്ചുള്ളൂ, അത് നീ ചോദിച്ചിട്ട് പറഞ്ഞൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ചോറ് തെമ്മിടുമ്പോൾ ചോറ്റിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ചിക്കൻ വാവാനില്ലെങ്കിൽ ചിക്കൻ ഇതിൽ അല്ല, ചിക്കന് തന്നെ വെള്ളം വരൂലേ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു സംഭവം ഞാൻ ഇടാൻ മറന്നിരിക്കുന്നു കേട്ടോ. പൊരി എന്താ പറയാ, ഉള്ളി പൊരിച്ചതേ കുറച്ചിട്ട് കൊടുക്കട്ടെ. ബാക്കി പിന്നെ ചോറ് തെമ്മിയുമ്പോ അതിന്റെ മുകളിട. ചോറ് ഊറ്റാനായിട്ടുണ്ട്. ഇത് പിന്നെ പൊരിച്ച് കോരി, ഉള്ളി പൊരിച്ച് കോരിയ എണ്ണ ഓയിലിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ലേസ് ഓയിലും നെയ്യും പാടെ ചൂടാക്കുക. പച്ചെണ്ണ പാരുമ്പോൾ ചോറ്റിൽ ദമ്മിടുമ്പോൾ പാരുമ്പോയി, പച്ച ഓയിൽ പാരുമ്പോൾ ആ എണ്ണ ചുഴ ഉണ്ടാവും. അത് ചൂടാക്കി ഇങ്ങനെ പാരുമ്പോൾ ചുഴ ഉണ്ടാവില്ല. സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ടോ ഞാൻ ഉള്ളി പൊരിച്ച് കോരിയിരിക്കണം. ഇതോടെ ഇരിക്കട്ടെ. ചോറ് ദമ്മിടാനായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നെയ്യ് ഇതുവരെ അതിക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഉള്ളി രണ്ടുപേർക്ക് മുന്തിരി ഉള്ളിയൊക്കെ പൊരിച്ച് കോരി ആ എണ്ണയിൽ തന്നെയാണ് ഉള്ളി. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉള്ളി പൊരിച്ച് ഉള്ളി വാട്ടിയത്. ഇനി ഒരു സ്പൂൺ നെയ്യ് ഈ ചിക്കനക്ക് ചേർക്കട്ടെ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നെയ്യും കൂടി ചേർത്തപ്പേ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചോറ് ഇങ്ങനെ തന്നെ ഊറ്റി ഇടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഊറ്റി വേറെ പാത്രത്തേക്ക് വെച്ച് ഇടാനൊന്നും ടൈമില്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇടുക. ഒരു 90-85 ശതമാനം ഉപയോഗിച്ചാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ആ തെങ്ങ് കടന്നൊന്നും വേവില്ല, വേവൊക്കെ കഴിച്ചിട്ട് ഇടണം. ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി പൊരിച്ച് കോരിയത് ഒക്കെ ചോറിൻ്റെ മേലെ കുറച്ച് ഇച്ച ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുക്കുക ക്യാരറ്റും. ഞാൻ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ചിക്കൻ്റെ മുകളിൽ കുറച്ചിടണം വിചാരിച്ചിരുന്നു, അത് ഇടാൻ ഞാൻ മറന്നു. അതേപോലെ തന്നെ ചിക്കൻക്ക് എടുത്തച്ച പിന്നെ ക്യാപ്സിക്കൻ ആട്ടോ, അത് മറന്നു പോയിട്ടുണ്ട്. എന്താ ഇപ്പം ചെയ്യുക, ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി ഒരു അര സ്പൂണ് കറുവ മസാലയും അര സ്പൂണ് ബിരിയാണി മസാലയും ഇട്ട് കൊടുക്കണം. പിന്നെ മല്ലിച്ചപ്പും പൊതിനി. ഇത് മുസമ്പി ജ്യൂസ് ആട്ടോ, തന്നെ ഉള്ളു കേട്ടോ കിട്ടിയത്. ബാക്കിയൊക്കെ പോയി. മോന് ക്യാരറ്റ് ഇരട്ട ഏറെ ജ്യൂസ് അങ്ങനെയാണ് മറിഞ്ഞു പോയി. മല്ലിച്ചപ്പും പൊതിനി ആട്ടോ ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കനൊക്കെ വെട്ടിച്ചിട്ട് ചിക്കൻ്റെ മോൾ ചിക്കൻക്ക് ഞാൻ ചോറിനീൻ്റെ മുമ്പ് ക്യാപ്സിക്കൻ തുടങ്ങി എത്തിയിരുന്നു. ഞാൻ മറന്നു, ഇവിടെ ഇരിക്കുന്നു. ചോറിനീൻ്റെ മുമ്പ് ഈ ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുതിരി ഫസ്റ്റിൽ ചിക്കൻ്റെ മുകളിൽ ലേസം ഇങ്ങനെ ഇട്ടിട്ടാണ് പിന്നെ ചോറ് തുമ്പിടുക. അതിന് മറന്നു ക്യാപ്സിക്കൻ ഇടാൻ ഉണ്ടല്ലോ മറക്കാതൊക്കെ.
ഈ കബ്സ മസാല കുറച്ച് ചോറിൻ്റെ മുകളിൽ. ഇത് കബ്സ മസാല തന്നെ അല്ലേ? കുറച്ച് ഗരം മസാല, ഫോട്ടോ എടുക്കും മണ്ണ് നോക്കിക്കോ. മതിച്ചപ്പം പോലീനി ഫുള്ള് അറിയേണ്ടത്. കുറച്ച് നെയ്യും ഓയിലും ചൂടാക്കിയത് വെച്ചോട്ടെ. നിനക്ക് എപ്പോ പോട്ടെടുക്കണം? ഇത് പോട്ട ബിരിയാണി ഒക്കെ ദമ്മിട്ടിരിക്കണം കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തുള്ളി കളറ് കൊടുത്തിട്ടുണ്ട്. കളർഫുള് ചോറല്ലേ കാവിരി ബിരിയാണി? ഒരു 10 മിനിറ്റ് വരെ ഇങ്ങനെ ദമ്മിൽ കിടക്കട്ടെ. ചെറിയ തീരാട്ടോ, ആദ്യം ഒന്ന് ഫുള്ളിലാക്കി പിന്നെ ചെറിയ തീരാ ചെമ്മിലാക്കി വെച്ചിട്ടു. മോനിന്റെ ഡ്രസ് നല്ല ഫുള്ളില് മോനോ എന്നെടുത്തതാ? ഇഷ്ടം പൊട്ടി പോയില്ലാട്ടോ മക്കളെ. ചോറൊക്കെ ചോറൊക്കെ റെഡി ആയിക്കണം കേട്ടോ. ഇനി ചോറൊക്കെ ഒന്ന് ദമ്മൊന്ന് ഒഴിവാക്കട്ടെ, കോരിയെടുക്കട്ടെ. ചോറ് വേറെ മസാല വേറെ ആയിട്ട് വളമ്പണം കേട്ടോ. കാവിരി റൈസ് ബിരിയാണി വളമ്പണ മാതിരി തന്നെ. പെണ്ണും കുട്ടികളൊക്കെ പോവുകയാണ് കേട്ടോ. ഒരു വന്നിട്ട് ഒരാഴ്ചയായി. കുറച്ച് മസാല വേണ്ട മാമ. എന്തോ വെളുത്തുള്ളി ചോച്ച്.